മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമല മകൾ വീണ സെക്രട്ടറി സി എം രവീന്ദ്രൻ നളിഞ്ഞ ഞെറ്റു ഐ എ എസ് മുന് പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ മുൻ മന്ത്രി കെ ടി ജലീൽ എന്നിവർക്കെതിരെയാണ് സ്വപ്ന സുരേഷ് രഹസ്യമൊഴി നൽകിയത് അതിനാൽ ഇ ഡിയുടെ കൊച്ചി യൂണിറ്റിനെ ഏൽപ്പിക്കാതെ ഡൽഹിയിലെ ഇ ഡി ഓഫീസിൽ നിന്നുമാണ് തുടര് നടപടികള് ഏകോപിപ്പിക്കുന്നത് സ്വപ്നയെ ബുധനാഴ്ച ചോദ്യം ചെയ്ത് ഇ ഡി കൂടുതല് ശേഖരിക്കും നേരത്തെ കസ്റ്റംസ് കേസിൽ രഹസ്യമൊഴി നൽകി കൃത്യം ഒന്നര വർഷത്തിന് ശേഷമാണ് സ്വപ്ന സുരേഷ് വീണ്ടും രഹസ്യമൊഴി നൽകിയത് കഴിഞ്ഞ വർഷം അവസാനത്തോടെ എല്ലാ കേസിലും ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയ സ്വപ്നയെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനൊന്നിന് ഇ ഡി കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഏഴ് മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും കോടതിയിൽ നൽകിയിരുന്ന മൊഴി ഇ ഡിക്ക് ലഭിച്ചിരുന്നില്ല എൻ ഐ എ കേസിലാണ് ആദ്യം സ്വപ്ന രഹസ്യമൊഴി നൽകിയത് പിന്നീട് ഈ മൊഴി കസ്റ്റംസ് ആവശ്യപ്പെട്ടെങ്കിലും എൻ ഐ എ കോടതി ഇതിനുമതി നൽകിയില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ കസ്റ്റംസിന്റെ ആവശ്യപ്രകാരം കോടതി രഹസ്യമൊഴി രേഖപ്പെടുത്തി കസ്റ്റംസിനോട് ഇ ഡി ഈ രഹസ്യമൊഴി ആവശ്യപ്പെട്ടെങ്കിലും കസ്റ്റംസ് ആവശ്യം നിരസിച്ചിരുന്നു ഇഡിക്ക് രഹസ്യമൊഴി ലഭിച്ചതോടെ അന്വേഷണം ഉന്നതങ്ങളിലേക്ക് എത്തുമെന്നാണ് സൂചന സി മലയാളം ന്യൂസ് കൊച്ചി